रामा हरे जय रामा हरे, रामा हरे जय रामा हरे, रामा हरे जय रामा हरे, रामा हरे जय रामा हरे। भानुमानुदिच्चपोलर्घ्यवुं नल्कि महाकानन मार्गे नडकोंडिदु मंदं मंदं सर्वर्तु भलकुसुमाढ्य पादपलता संवृतं नानामृग संजय निषेवितं नाना पक्षिकल नादं कोंडति मनोहरं काननं जाति वैर रहित जंतु पूर्णं नंदन समान आनंद दानाढ्यं मुनि नंदन वेद ध्वनि मंडित मनुपमं ब्रह्मर्षि प्रवरन्मार अमर मुनिकलुं सम्मोदं पूंडु वाळुं मंदिर निकरंगल संख्यइल्लातोळमुंडोरोरोतरं नल्ल संख्यावत्तुक्कळुमुंडट्टमिल्लादवण्णं ब्रह्मलोकवुमिदिनोडु नेरल्लन्नत्रे ब्रह्मज्ञन्मारायुळ्ळोर् चोल्लुन्नु काणुं तोरुं आश्चर्यमोरोनिव कंडु कंडवरुं चेन्नाश्रमत्तिनु पुरत्तडुत्तु शुभदेशे विश्रमिच्चनंदर मरुलिच्चेतु रामन् विश्रुतनाय सुतीक्षणं तन्नोडिनीप्पोळ् वेगेन चेन्नु भवान अगस्त्य मुनींद्रनोडागदनायोरेन्ने अंगु उनर्तिच्चीडणं जानकियोडुं भ्रातावाय लक्ष्मणनोडुं काननद्वारे वसिच्चीडुन्निदुपाश्रमं श्रुत्वा रामोक्तं सुतीक्ष्णं महाप्रसादमित्युक्त्वा सत्वरं गत्वाचार्यमंदिरं मुदा नत्वा तं गुरुवरमगस्त्यं मुनिकुलसत्तमं रघुत्तमभक्तसंजयवृतं राममंद्रार्थव्याख्यातल्परं शिष्यन्मार्काख्यामदमगस्त्यामात्मा रामं मुनीश्वरं आरूढविनयं कोंडानतवक्त्रत्तोडुमारान् वीणुडन् दण्डनमस्कारवुं चेतान् रामनाम दाशरथि सोदरनोडुं निजभामिनियोडुं उंडिंगागतनायिट्टिप्पोळ् निल्कुन्नु पुरत्तु भागत्तु कारुण्याब्धे निन् तृक्कळलिण कंडु वंदिप्पान् भक्तियोडे मुंबे तन्नगक्काम्बिल् कंडरिन्निरिक्युन्नु कुंभसंभवन् पुनरेंगिलुमरुल् चेदान् भद्रं ते रघुनाथमानय क्षिप्रं राम भद्रं मे हृदि स्थितं भक्तवत्सलं देवं पार्थिरुन्नीडुन्नु ज्ञानेत्र नाळुंडु काण्मान् प्रार्थिच्चु सदाकालं ध्यानिच्चु रामरूपं राम रामेति राम मंत्रवं जपिच्चति कोमलं कालमेघ श्यामलं नलिनाक्षं इत्युक्त्वा सरभ समुत्थाय मुनिप्रवरोत्तमन् मध्ये चित्तमत्यंत भक्त्या मुनिसत्तमन्मारोडुं निजशिष्य संजयत्तोडुं गत्वा
ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യ വാസരം മമ സഫലമത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപതേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുംഭിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനേയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതശ്രവൻ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാജാൻവിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഖ്യാസന മധുപർക്കമുഖ്യങ്ങളുമാപാദ്യ സംപൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേകാന്തേ ചൊല്ലിടിനാൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേ നാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊൾവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെയനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും
മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായിതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു. ത്വന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യേനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെപ്പോലെയായതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യതാനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായി ഉള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതെ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു
വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട. നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം. ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതി വിനഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും. രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുകെന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടുമെഴുന്നള്ളിയിടും നേരം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ
बद्धरोषेण सुमित्रात्मजनोडु चुन्नान् रक्षसां प्रवरनि किडक्कुन्नदु मुनि भक्षकनिवने नी कंडदिल्लयो सखे विल्लिंगु तन्नीडु नी भीतियुमुंडागोल्ला कोल्लुवनिवने ज्ञान वैगादे नीप्पोल् लक्ष्मणन तन्नोडित्थं रामन चोन्नदु केटु पक्षी श्रेष्ठनुं भयपीडितनाई चुन्नान मध्यनल्लहं तव तातनु चेरुपत्तिले त्रयुमिष्टनाय वयस्यन अरिन्यालुं निंदिरुवडिक्युं ज्ञानिष्टत्ते चेदीडुवन हंतव्यनल्ल भवभक्तना जडायु ज्ञान എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കെ നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംബാധ വിവർജിതെ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരും മാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദം അരുൾ ചെയ്തിതു വഴിപോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അൻപോടും പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു
ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മൂന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാമവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷയപാദികളും സഹിച്ചു സമബുദ്ധ്യാ മന്യുഭാവവുമകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കേണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല്ല ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം
മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനെ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ഞാനിഹ ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഘോപദേശ്യൈക്യ ജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലാവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോൾ ഉള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മദ്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാതിവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലെ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവു നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയുമധാ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണാം കൊടുക്കയുമധാ മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കോരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളിച്ചെയ്തു
പുനരിത്തിരി നേരമിരുന്നീടിനോരന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായരുൾ ചെയ്താൾ ആരെടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഘാ കാമരൂപിണിയല്ലോ ഘരദൂഷണത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർ കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതും സദാ നിന്നെ ഞാനാരെന്നതു മറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടു കൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരനവളോടരുൾ ചെയ്തിടിനാൻ ജ്ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകുമിവളെന്നുടെ പത്നിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാ പത്നോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്യ സഹിപ്പതിന്നാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ മംഗളശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങോ നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താനെന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം
മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടകിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോടു ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരതം ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണമവനതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളുമവനില്ല സംശയമേതും തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയുമതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയ പലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടും രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട് നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരു മരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോൾ എന്നു ദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ.